നമസ്തേ. ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ വെബ്സൈറ്റായ വാഹൻ സാരഥി എന്ന വെബ്സൈറ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ വാഹൻ സാരഥി എന്ന വെബ്സൈറ്റിനെ കുറിച്ചിട്ടും ആ വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് ആർ സി ബുക്ക് മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത്, അതുവഴി എങ്ങനെയാണ് നമ്മൾ റോഡ് ടാക്സ് അടയ്ക്കുന്നത് എന്നതിനെ കുറിച്ചെല്ലാം വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലിങ്ക് വഴി ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ആർ സി ബുക്കും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്താൽ മാത്രമേ ഈ വാഹൻ സാരഥി എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് സർവീസും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു വീഡിയോ നിർബന്ധമായും നിങ്ങൾ കണ്ടതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് അറിയുക. ഇപ്പം എങ്ങനെയാണ് വാഹന സാരഥി വെബ്സൈറ്റ് വഴി നമ്മുടെ വണ്ടിയുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ കാണാം. നമ്മളാദ്യം ഗൂഗിളിൽ വാഹൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ആ റൈറ്റ് സൈഡിൽ എൻ്റർ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മുടെ വെഹിക്കിൾ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് താഴെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വെരിഫിക്കേഷൻ്റെ പേജ് വരും. അതിൽ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ പേ യുവർ ടാക്സ്. വണ്ടി ടാക്സ് എങ്ങനെയാണ് അടയ്ക്കുകയെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം, ബേസിക് സർവീസ് എന്ന് പറയുന്നത്. നമ്മുടെ ആർ സി ബുക്കിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ആർ സി ഓണർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ലോണ് കഴിഞ്ഞാൽ ലോണ് ക്യാൻസൽ ചെയ്യുക, ആർ സി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ഈ സർവീസ് എല്ലാം ചെയ്യുന്നത് ഈ ബേസിക് സർവീസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. അതിൽ വണ്ടിയുടെ ചേസ് നമ്പറിൻ്റെ അവസാനത്തെ 5 അക്കം നമ്മൾ ടൈപ്പ് ചെയ്യണം. ആ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ടൊരു അടുത്ത റൈറ്റ് സൈഡിൽ കാണുന്ന വാലിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആർ സി ബുക്കായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. മൊബൈൽ നമ്പർ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ജനറേറ്റ് OTP എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരികയും ആ OTP എൻ്റർ OTP എന്ന് പറയുന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇതിൽ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്നത്. അടുത്ത വിൻഡോയിൽ നമ്മൾ ബേസിക് സർവീസ് എന്ന ഓപ്ഷനിൽ ചെയ്യുന്ന എല്ലാ സർവീസുകളെ കുറിച്ചിട്ടും അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മളതിൽ ഏത് വർക്കാണോ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യണം. ഇതിലാദ്യം വണ്ടി വാങ്ങുന്ന ആളുടെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ആദ്യം പർപ്പസ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ വിൽക്കുന്നതായതുകൊണ്ട് അതിൽ സെയിൽ എന്ന് കൊടുക്കുക. അതിൻ്റെ താഴെ ഓണർഷിപ്പ് ടൈപ്പ്, ഇപ്പോൾ ഗവൺമെൻറ് വണ്ടിയാണോ അതോ ഇൻസ്റ്റിറ്റ്യൂട്ട് വണ്ടിയാണോ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടിയാണെങ്കിൽ അത് ഇൻഡിവിജ്വൽ എന്ന് കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെ സെയിൽ എമൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ എത്ര രൂപയ്ക്കാണ് വണ്ടി കച്ചവടം ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് കൊടുക്കണം. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഓണറുടെ പേര്, പിന്നെ അവരുടെ അച്ഛൻ്റെ പേര്, കാറ്റഗറി, പിന്നെ നമ്മൾ വണ്ടി സെയിൽ ചെയ്ത ഡേറ്റ്, ഇത്രയും ഡീറ്റെയിൽസ് അതിൽ കൊടുക്കണം. അത് കഴിഞ്ഞാൽ അതിൽ പുതിയ ആർ സി ഓണറുടെ മൊബൈൽ നമ്പർ കൊടുക്കാനൊരു ഓപ്ഷൻ കാണാം. അതിൽ മൊബൈൽ നമ്പർ കൊടുത്ത് അത് വെരിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് തൊട്ട് താഴെ ജനറേറ്റ് OTP എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കൊടുത്ത മൊബൈൽ നമ്പറേക്ക് ഒരു OTP പോവുകയും ആ OTP എൻ്റർ OTP എന്ന് പറഞ്ഞ ഭാഗത്ത് ടൈപ്പ് ചെയ്ത് അത് വാലിഡേറ്റ് OTP എന്ന് കാണാം. അതിൽ വാലിഡേറ്റ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വണ്ടി വാങ്ങുന്ന ആളുടെ അഡ്രസ്സ് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. അതിൽ കറൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഏതാണോ അതും അതിൽ നമ്മൾ ടൈപ്പ് ചെയ്യണം. പിന്നെ കറൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ പെർമനൻ്റ് അഡ്രസ്സിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബോക്സ് കാണാം. ആ ബോക്സിൽ ഒരു ടിക്ക് മാർക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കറൻറ്റ് അഡ്രസ്സിൽ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും പെർമനൻ്റ് അഡ്രസ്സ് കൊടുക്കുന്ന ഭാഗത്ത് വരുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഏത് ആർടി ഓഫീസിലേക്കാണോ നമ്മൾ വിൽക്കുന്നത് അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിൽ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ആർടി ഓഫീസുകളും കാണാം. അതിൽ ഏതാണെങ്കിൽ തിരഞ്ഞെടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണും. അതൊക്കെ നോക്കുക. അതിൻ്റെ അടിയിൽ പ്രൊസീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടിയും കൺഫർമേഷൻ ചോദിക്കും. ആ കൺഫർമേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അടുത്തത് നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അതിൽ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിൽ ഇ ട്രഷറി ആയിരിക്കും. ആ ഇ ട്രഷറി സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഐ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന ഓപ്ഷൻ കാണാം.
അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കണ്ടിന്യൂ ചെയ്യാം. അടുത്ത വിൻഡോയിൽ നമ്മുടെ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻ വരും. നെറ്റ് ബാങ്കിങ് വേണോ, ഡെബിറ്റ് കാർഡ് വേണോ, ക്രെഡിറ്റ് കാർഡ് വേണോ എന്നൊക്കെ. അതിൽ ഏതാണെങ്കിൽ അതിൽ ഓൺലൈൻ പേയ്മെൻറ്റ് നമ്മൾ നടത്തണം. നമ്മൾ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം ആ പേയ്മെൻറ്റ് അടച്ചതിൻ്റെ റിസീറ്റ് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വണ്ടിയുടെ സെയിൽ ലെറ്ററും നമുക്ക് അതിൽ നിന്ന് പ്രിൻ്റ് എടുക്കാം. ആ സെയിൽ ലെറ്ററിൽ വണ്ടി വിൽക്കുന്ന ആളും വണ്ടി വാങ്ങുന്ന ആളും സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ സൈൻ ചെയ്യാം. ആ സൈൻ ചെയ്ത കോപ്പി നമ്മൾ പേയ്മെൻറ്റ് അടച്ചതിൻ്റെ റെസീറ്റ്, റെസീറ്റിൻ്റെ രണ്ട് കോപ്പി വേണം. കാരണം ഒരു കോപ്പി അവിടെ കൊടുക്കാനും ഒരു കോപ്പിയിൽ ആർ ടി ഓഫീസിൽ നിന്ന് അവർ സീൽ കുത്തി തരും. കാരണം നമ്മുടെ ആർ സി ബുക്ക് അവിടെ ഏൽപ്പിച്ചേക്കാണ് എന്നതിൻ്റെ തെളിവിനെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ആർ സി ബുക്കിൻ്റെ ഒറിജിനൽ, നമ്മൾ ഇൻഷുറൻസ് അടച്ചതിൻ്റെ കോപ്പി, പോക്കറ്റ് ടെസ്റ്റ് അടച്ചതിൻ്റെ കോപ്പി, പിന്നെ വണ്ടി വാങ്ങുന്ന ആളുടെ അഡ്രസ്സ് തെളിക്കുന്നതിനായിട്ട് അവരുടെ ഏതെങ്കിലും ഒരു അഡ്രസ്സ് പ്രൂഫ്, ആധാർ കാർഡ്, ഐ ഡി കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഏതു വേണമെങ്കിലും വയ്ക്കാം. അതിൻ്റെ കോപ്പിയിൽ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും ഡോക്യുമെൻസും കൂട്ടത്തിൽ നമ്മുടെ ആർ സി ബുക്ക് കൊള്ളണ ഒരു പോസ്റ്റൽ കവറും, ആ കവറിൻ്റെ മുകളിൽ 42 രൂപയുടെ ഒരു സ്റ്റാമ്പും ഒട്ടിക്കുകയും അതോടൊപ്പം തന്നെ ആ കവറിൽ ആർ സി ബുക്ക് ഡെലിവറി ചെയ്യേണ്ട അഡ്രസ്സ് എഴുതിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ആർ ടി ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ കൊടുത്ത് ഒരു 15 ദിവസത്തിനുള്ളിൽ ആർ സി ബുക്ക് പുതിയ അഡ്രസ്സിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ പുതിയ ആർ സി ഓണർക്ക് പോസ്റ്റ് വഴി ഡെലിവറി ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ആർ സി ബുക്കിൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള പ്രോസസ്സ്. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക, ഞാൻ അതിനെ മറുപടി തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.